Narendra Modiyude Swapna Paddhathiyana Jal Jeevan Mission Paddhathi. Rajyathe ella veettilum kudivellam urappu varuthunna brihath paddhathiyanidu. Kendra Sarkarinte Jal Jeevan Missionde bhagamayana paddhathi nadappakkunnathu. Swathantra Dina Prasangathilana Pradhanamantri Modi paddhathi prakhyapichathu. 3.5 lakh kodi rupayudeyaanu paddhathi. Samsthanangalum Kendravum Pothujanangalum chernulla paddhathiyanu Pradhanamantri prakhyapichathu. Kendra Kudivella Shuji Mantralayathinte keezhilayirikkum Jal Jeevan Mission paddhathi nadappilakkuka. മഴവെള്ള സംഭരണം ഭൂഗർഭജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കൽ ഗാർഹിക ഉപയോഗത്തിന് ശേഷം ഉണ്ടാകുന്ന മലിനജലത്തിന്റെ കൃഷിക്കായുള്ള പുനരുപയോഗം എന്നിവ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രത്തിന്റെയും സമാന പദ്ധതികൾ സംയോജിപ്പിച്ച് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ജൽജീവൻ മിഷൻ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ മുഖ്യ വാഗ്ദാനം കൂടിയായിരുന്നു ഇത്. പാചകവാതകവും വൈദ്യുതിയും നിങ്ങളുടെ വീട്ടിലെത്തിച്ചതുപോലെ മോദിജി പൈപ്പ് വെള്ളവും നിങ്ങളുടെ വീട്ടിലെത്തിക്കും. നിങ്ങൾക്ക് കിണറുകൾ തേടിപ്പോകേണ്ട ആവശ്യമുണ്ടാകില്ല എന്ന വാഗ്ദാനമാണ് നിറവേറ്റുന്നത്. കഴിഞ്ഞ വർഷം രാജ്യത്ത് മഴ ലഭ്യതയിൽ കുറവുണ്ടായതിനെ തുടർന്ന് രൂക്ഷമായ ജലക്ഷാമം പല സംസ്ഥാനങ്ങളെയും പിടികൂടിയിരുന്നു. 2030ൽ ഇന്ത്യയുടെ ജല ആവശ്യകത ലഭ്യതയുടെ ഇരട്ടിയോളം വർദ്ധിപ്പിക്കുമെന്നാണ് നീതി ആയോഗിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇതോടെ GDPയുടെ 6% ജലത്തിന് വേണ്ടി രാജ്യത്തിന് ചെലവഴിക്കേണ്ടി വരുമെന്നാണ് നീതി ആയോഗ് പ്രവചിച്ചത്. ഇതോടെ രാജ്യവ്യാപകമായി കുടിവെള്ള വിതരണം 2024 പൂർത്തിയാക്കാനാണ് നീതി ആയോഗും കേന്ദ്ര സർക്കാരും ലക്ഷ്യം വയ്ക്കുന്നത്. കുടിവെള്ള സംവരണ പരിപാടികളുടെ അഭാവത്തിൽ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് രാജ്യത്തെ പാവപ്പെട്ടവരാണെന്നായിരുന്നു പദ്ധതി സംബന്ധിച്ച് ചേർന്ന നീതി ആയോഗ് യോഗത്തിലെ ചർച്ചയിൽ പ്രധാനമന്ത്രി പറഞ്ഞത്. രാജ്യത്തെ 256 ജില്ലകളും 1592 ബ്ലോക്കുകളും അതിഗുരുതരമായ ജലപ്രതിസന്ധി നേരിടുന്നു എന്നാണ് സർക്കാർ പറയുന്നത്. നിലവിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജലപ്രതിസന്ധിയാണ് രാജ്യം അഭിമുഖീകരിക്കുന്നത്. 10 കോടിയോളം പേരെ ജലദൗർലഭ്യം ബാധിച്ചിട്ടുണ്ട്. 2020 21 പ്രധാന നഗരങ്ങളിലെ ഭൂഗർഭജലം ഇല്ലാതാകുമെന്ന് നീതി ആയോഗ് പഠനം പറയുന്നു. രാജ്യത്തിന്റെ പകുതിയോളം ജനങ്ങൾ കുടിവെള്ളം ലഭിക്കാൻ പ്രയാസം അനുഭവിക്കുകയാണെന്നും ഇത് വലിയൊരു പ്രതിസന്ധിയാണെന്നും പ്രധാനമന്ത്രി മോദി സ്വാതന്ത്ര്യദിനത്തിൽ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. രാജ്യത്തു നിന്ന് ദാരിദ്ര്യം തുടച്ചു നീക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായാണ് എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയെന്ന് മോദി വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ പകുതിയോളം കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി കഷ്ടപ്പെടുന്നു. അവരുടെ ദിവസത്തിൽ പകുതിയോളം കുടിവെള്ളം ശേഖരിക്കാനും വിനിയോഗിക്കേണ്ടി വരുന്നു. അതിനാൽ ഈ സർക്കാർ അവർക്ക് വേണ്ടി ചിന്തിക്കുകയും അവർക്ക് കുടിവെള്ളം ലഭ്യമാക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തുവെന്ന് മോദി പറഞ്ഞു. ഇത് വെറുമൊരു സർക്കാർ പദ്ധതി മാത്രമല്ല, സ്വച്ഛ് ഭാരത് പോലെ ജനങ്ങളുടെ പദ്ധതിയായിരിക്കും ജൽജീവൻ മിഷൻ പദ്ധതിയെന്നും പ്രധാനമന്ത്രി മോദി വിശദീകരിച്ചു. രാജ്യത്തിൽ നിന്നും ദാരിദ്ര്യം തുടച്ചു മാറ്റുക എന്ന ലക്ഷ്യത്തിന്റെ ആദ്യഘട്ടമാണ് എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്ന പദ്ധതിയുടെ ലക്ഷ്യമിടുന്നത്. 2022 എല്ലാ വീടുകളിലും പൈപ്പ് വഴി കുടിവെള്ളം എത്തിക്കുമെന്ന് കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രസ്താവിച്ചിരുന്നു. 2022 എല്ലാ വീടുകളിലും പൈപ്പ് വഴി കുടിവെള്ളം എത്തിക്കുമെന്ന് കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രസ്താവിച്ചിരുന്നു. ജലസ്രോതസ്സുകളുടെ പരിപാലനത്തിനും വിതരണത്തിനും ജൽജീവൻ മിഷൻ രൂപവൽക്കരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. 256 ജില്ലകളിലെ 1592 ബ്ലോക്കുകളിൽ അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പാക്കുമെന്നും കേന്ദ്ര ധനമന്ത്രി എടുത്തു പറഞ്ഞിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.